റിയൽ ലവ് എന്ന് പറയുന്നത് ഫെയിലിയർ ആയാളാണ് ഞാൻ. അങ്ങനെ മറ്റതൊക്കെ ഒരു ഫസ്റ്റ് ലവ് എൻ്റെ ക്രഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. പക്ഷേ അതൊരു റിയൽ ലവിലേക്ക് പോകുമ്പോൾ അത് അങ്ങനെ ഒരു പെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അത് എപ്പോഴും അങ്ങനെയാണ്. ലവിൽ ഫെയിലിയർ സംഭവിക്കുകയോ അത് നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അതിൽ ഒരു പെയിൻ അത് അവിടെ കിടക്കണം, അത് വേറെ കിടക്കും. പിന്നെ അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ചാടി കയറാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഇതിങ്ങനെ മാറാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ അടുത്ത പ്രകൃതി നമ്മൾ സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക, നമുക്ക് എന്തും പറയാൻ പറ്റുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ്. അത് ഏതൊരു ആൺകുട്ടികളുടെയും ആൺകുട്ടിയുടെയും പെൺകുട്ടികളുടെയൊക്കെ വിഷയങ്ങൾ തന്നെ. പ്രത്യേകിച്ച് പ്രണയത്തിന് പ്രായമില്ല, എപ്പോ വേണേലും ആർക്ക് ആരോടും എന്ത് സംഭവിക്കാന്ന് പറയുന്നതല്ലേ. കോമഡിയും റൊമാൻസും സെന്റിമെന്റ്സും ഒക്കെയായി ഗംഭീര പ്രകടനം നടത്തുകയാണ് പവി കെയർടേക്കർ എന്ന സിനിമയിലൂടെ നടൻ ദിലീപ്. പവിത്രൻ എന്ന വ്യക്തിയുടെ ജീവിതവും അയാൾക്കുണ്ടാകുന്ന പ്രണയവുമെല്ലാമാണ് സിനിമയുടെ ഇതിവൃത്തം. വിവാഹം, പ്രായം കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രണയം എന്ന രീതിയിൽ ഏറെ വ്യത്യസ്തതകൾ പവി കെയർടേക്കറിലെ പ്രണയത്തിനുണ്ട്. സിനിമയിലെ തന്റെ കഥാപാത്രത്തിന്റെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കവേ വ്യക്തി ജീവിതത്തിൽ തനിക്കുണ്ടായിട്ടുള്ള പ്രണയങ്ങളെക്കുറിച്ചും ദിലീപ് മനസ്സ് തുറന്നു. ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് സ്കൂൾ കാലഘട്ടം മുതൽ ഉണ്ടായിട്ടുള്ള പ്രണയങ്ങളെക്കുറിച്ച് ദിലീപ് വെളിപ്പെടുത്തിയത്. ഒപ്പം റിയൽ ലവിൽ പരാജയപ്പെട്ട ആളാണ് താനെന്ന് ദിലീപ് പറഞ്ഞു. എന്റെ ഫസ്റ്റ് ലവ് ഉണ്ടായ ശേഷം ഞാൻ ആ വ്യക്തിയോട് മിണ്ടിയിട്ടേയില്ല, പ്രണയം പറഞ്ഞിട്ടുമില്ല. അതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഒരുപാട് പേരുടെ ഫസ്റ്റ് ലവ് ആയിരുന്നു എന്നതാണ്. പിന്നീടാണ് ഞാനതറിഞ്ഞത്. സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു അത്. അന്ന് ആ പെൺകുട്ടിയോട് മിണ്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചുവെങ്കിലും നടന്നില്ല. മാത്രമല്ല ഞങ്ങൾ പിന്നീട് ചേർന്നത് വ്യത്യസ്തമായ രണ്ട് കോളേജിലുമായിരുന്നു. പക്ഷേ ബസ്സിൽ വെച്ച് കാണാറുണ്ടായിരുന്നു, ചിരിക്കാറുമുണ്ടായിരുന്നു. പിന്നെ ഞാൻ സിനിമയിൽ വന്ന ശേഷം ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സായി. അതുപോലെ റിയൽ ലവ് എന്നതിൽ പരാജയപ്പെട്ട ആളാണ് ഞാൻ. മറ്റുള്ളതൊക്കെ ഫസ്റ്റ് ലവ് ക്രഷ് ഒക്കെ മാത്രമായിരുന്നു. റിയൽ ലവ് ഇപ്പോഴും പെയിനായി പോയിക്കൊണ്ടിരിക്കുന്നു. ലവിൽ പരാജയം സംഭവിക്കുമ്പോൾ അതൊരു പെയിനായി ഒപ്പമുണ്ടാകും. പിന്നെ അതിൽ നിന്നും കരകയറാൻ വേറെ പ്രണയത്തിൽ പോയി നമ്മൾ ചാടും. നമ്മളെ സ്നേഹിക്കാനും കേൾക്കാനും ഒരാളുണ്ടാവുക എന്നത് ഏതൊരു ആൺകുട്ടിയെയും പെൺകുട്ടിയുടെയും വിഷയങ്ങൾ തന്നെയാണ്. പിന്നെ പ്രണയത്തിന് പ്രായമില്ല, എന്ത് വേണമെങ്കിലും ആർക്കും എപ്പോഴും സംഭവിക്കാം. ചിലതിന് പകരമാക്കാൻ കഴിയില്ല, കോംപ്രമൈസ് മാത്രമേ ഉള്ളൂ എന്നാണ് ദിലീപ് പറഞ്ഞത്. റിയൽ ലവിനെ കുറിച്ചുള്ള ദിലീപിന്റെ വാക്കുകൾ വൈറലായതോടെ കമന്റ് ബോക്സിൽ മഞ്ജു വാര്യർ എന്ന പേരും കമന്റുകളും നിറയാൻ തുടങ്ങി. സല്ലാപത്തിൽ നായകനും നായികയുമായി അഭിനയിച്ച ശേഷമാണ് ഇരുവരും പ്രണയത്തിലായത്. ഇരുവരും വിവാഹിതരായ ശേഷം ദിലീപ് മഞ്ജു വാര്യർ ജോഡി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറിയിരുന്നു. കുടുംബജീവിതം തുടങ്ങിയ ശേഷം സിനിമ പോലും മഞ്ജു ഉപേക്ഷിച്ചിരുന്നു. നീണ്ട 14 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഇരുവർക്കും മീനാക്ഷി എന്നൊരു മകളുമുണ്ട്. ഇന്ന് MBBS വിദ്യാർത്ഥിനി കൂടിയായ മീനാക്ഷി ദിലീപിനൊപ്പമാണ് താമസം.